ഈ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ച് ഒരു വർഷം പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ ഏറ്റവും പറ്റിയ ഒരു രീതി കണ്ടെത്തി അത് സംഘടിപ്പിച്ചതിന് ഞാൻ ഈ ഫൗണ്ടേഷനെ ആദ്യമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് ഇതുപോലെ ഭാവി തലമുറയെ, കുട്ടികളെ വിളിച്ചിരുത്തി അവർക്ക് ഇതുപോലുള്ള ഒരു ലീഡർഷിപ്പ് സബ്മിറ്റ് സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഭാവനാസമ്പന്നമായ ഈ പരിപാടി ഓർഗനൈസ് ചെയ്തതിന് ചാണ്ടി ഉമ്മനെയും അതുപോലെ തന്നെ ഫൗണ്ടേഷനെയും ഒക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഈ നോട്ടീസിൻ്റെ, ഇന്നത്തെ പരിപാടിയുടെ പ്രോഗ്രാമിൻ്റെ പുറത്ത് അച്ചടിച്ചതുപോലെ ഉമ്മൻചാണ്ടി ഈസ് എ ലീഡർ ഹു നോസ് ദി വേ, ഗോസ് ദി വേ ആൻഡ് ഷോസ് ദി വേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ കറക്റ്റാണ്. ഇന്ത്യ മഹാത്മാഗാന്ധിയെ ഓർക്കുന്നു, ലോകം ഓർക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ചരിത്രവും ഇന്ത്യയുടെ ചരിത്രവും സ്വാതന്ത്ര്യസമരവും ഒക്കെ ഈ രാജ്യത്തെ എല്ലാ കുട്ടികളും ഓരോ ഘട്ടത്തിലും അവരെ പഠനത്തിൻ്റെ ഭാഗമായി പഠിച്ച് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഗാന്ധിജിയെക്കുറിച്ച് അറിയുന്നതും നമ്മളെ ഫ്രീഡം ഫൈറ്റിനെ കുറിച്ച് അറിയുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഭാവി തലമുറ. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു ലീഡറെ, ഒരു മനുഷ്യനെ അവർ പഠിക്കുക എന്നുള്ളത്, ഈ ഐക്യ കേരളം നിലവിൽ വന്നതിന് ശേഷം അനവധി മന്ത്രിസഭകൾ ഇവിടെ വന്നുപോയി. ആദ്യത്തെ മന്ത്രിസഭ, പിന്നത്തെ മന്ത്രിസഭ, അത് കഴിഞ്ഞിട്ടുള്ള മന്ത്രിസഭ പലതും. പക്ഷേ ഭാവി തലമുറ അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട മഹത്വമാർന്ന ഒരു വ്യക്തിത്വം, അത് കുട്ടികൾ വിട്ടുപോകാൻ പാടില്ല. ആ വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻചാണ്ടി. യാതൊരു സംശയവും ആ കാര്യത്തിൽ ഇല്ല. ഉമ്മൻചാണ്ടി എന്ന ലീഡർ ഇവിടെ പറഞ്ഞതുപോലെ എന്താണ് ഒരു ലീഡർക്ക് വേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയാം. ഒരു ലീഡർ ഡിവോട്ടഡ് ആയിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായിരിക്കണം. സ്വന്തമായി ഒന്നും നോക്കാതെ, അതുതന്നെയാണ് മഹാത്മാഗാന്ധിയും ചെയ്തത്. അതുപോലെ സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. ഏത് സമയവും സാധാരണക്കാർക്കും ജനങ്ങൾക്കുമൊക്കെ വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ആ ലീഡറെ കുറിച്ച് കുട്ടികൾ പഠിക്കണം. ഫൗണ്ടേഷൻ അതിന് ഒരു അവസരം ഉണ്ടാക്കിയത് നന്നായി. അതുപോലെ ഉമ്മൻചാണ്ടി ന്യൂ ഇസ് വേ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടിക്ക് അറിയാമോ? അത്ര ഭാവനാസമ്പന്നമായിരുന്നു. അഡ്മിനിസ്ട്രേറ്ററായി വന്നപ്പോൾ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ ആ കസേരയിലിരുന്ന് വെറുതെ സമയം കളയുക എന്നുള്ളത് ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മാത്രം അല്ല ആയത്, ഓരോ ഘട്ടത്തിലും ഓരോ പദവികൾ, ധനകാര്യമന്ത്രി അതുപോലെ തന്നെ മറ്റു മിനിസ്ട്രിയൊക്കെ വന്നപ്പോൾ കുട്ടികൾ പഠിക്കണം. അദ്ദേഹം ചെയ്ത, സ്റ്റേറ്റിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് വലിയ മാറ്റമുണ്ടാക്കുന്നു. ഇന്ന് ഈ കാണുന്ന കേരളം, ആധുനിക കേരളം പടുത്തുയർത്തുന്ന കാര്യത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഒരുപാട്, അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലും ഇത് തുടർന്നു. അത് എല്ലാവരും ഇപ്പോൾ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ കാലഘട്ടത്തിൽ ഇപ്പോൾ, അതുപോലെ തന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിന് ശേഷം ജനങ്ങൾ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി വന്നതൊക്കെ കുട്ടികൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ലീഡർ മരിക്കുമ്പോൾ ഇത്ര അധികം ആളുകൾ ദുഃഖത്തോടുകൂടി മുന്നോട്ട് വന്ന് അദ്ദേഹത്തിന് അന്ത്യാജ്ഞലി അർപ്പിക്കാൻ വേണ്ടി, ആദരാജ്ഞലികൾ അർപ്പിക്കാൻ വേണ്ടി വന്ന് എന്തുകൊണ്ടാണ്, അത് നമ്മൾ പഠിക്കണം. അപ്പോൾ ഒരു ലീഡർക്ക് വേണ്ട അത്യാവശ്യമുള്ള എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു, പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യൻ ചരിത്രം പഠിക്കുമ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിക്കുന്നതുപോലെ കേരള ചരിത്രം പഠിക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന
ആ ഒരു ലീഡറെ കുറിച്ച് ഈ ലീഡർഷിപ്പ് സബ്മിറ്റിൽ നാളത്തെ കുട്ടികൾ പഠിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കേരളം ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷനിലൊക്കെ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്നുള്ള ധാരണയിൽ കുട്ടികൾ പുറത്തേക്ക് പോകുന്ന ഒരു പ്രതിഭാസമുണ്ട്. നമുക്ക് ഭാവിയിൽ അതിനെ തടഞ്ഞ് നിർത്തി പുറത്തേക്ക് പോകുന്ന എല്ലാവർക്കും പുറത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള നല്ല വിദ്യാഭ്യാസ രീതികളൊക്കെ ഇവിടെയും ഉണ്ടാവണം. ഈ കാര്യത്തിൽ വളരെയധികം കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട്. നമുക്കറിയാം കേരളം മോശമൊന്നുമല്ല. ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തുമൊക്കെ കൊണ്ട് ഏറ്റവും നന്നായി നടന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ആ പരിഷ്കാരങ്ങൾ നല്ലൊരു അടിത്തറ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പരിഷ്കാരങ്ങൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഉമ്മൻചാണ്ടി ചെയ്ത ഡെവലപ്മെൻറ്റ് വർക്കുകൾ നമുക്കറിയാം. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് പറയുന്നു, തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കേരളത്തിലുമൊക്കെ വരുത്താൻ പോകുന്ന മാറ്റം ചെറുതല്ല. വിഴിഞ്ഞം പോർട്ട് കപ്പലുകൾ വരും, അതുപോലെ തന്നെ വ്യാപാരം വർദ്ധിക്കും, തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അപ്പോൾ ആ വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി കാണിച്ച ആ ദീർഘവീക്ഷണം നാളെ കേരളത്തിന് ഗുണം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള അനവധി പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാനായ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി, മഹാനായ ഒരു ലീഡറായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ളത് കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫൗണ്ടേഷൻ ഈ ലീഡർഷിപ്പ് സബ്മിറ്റിൻ്റെ സബ്ജക്റ്റ് ഉമ്മൻചാണ്ടി ആയത് നന്നായി എന്ന് ഞാൻ പറയാൻ കാരണം ഉമ്മൻചാണ്ടി ഓർക്കാനുള്ള ഏറ്റവും വഴിയാണ്, നല്ല വഴിയാണ്. കേരളത്തിൻ്റെ പരിഷ്കാരത്തിൽ ഏറ്റവും അധികം ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസം തഴച്ച് വളരുന്നുണ്ട് കേരളത്തിൽ. അതുപോലെ തന്നെ ഇവിടെ IT രംഗത്ത്, ഡിജിറ്റൽ രംഗത്ത് നമ്മൾ വളരെ അധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ അടിത്തറ പാകിയ ആളാരാണ്? ഇതിനൊക്കെ അടിത്തറ പാകിയ മുഖ്യമന്ത്രി, ഇതിനൊക്കെ അടിത്തറ പാകിയ ഭരണപരിഷ്കർത്താവ് ആരാണ് എന്നുള്ളതൊക്കെ ഈ കുട്ടികൾ പഠിക്കേണ്ടതാണ്. അത്യാവശ്യം കേരള ഹിസ്റ്ററി പഠിക്കുന്ന ആരും തന്നെ പഠിക്കേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു, ഭരണപരിഷ്കർത്താവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് സബ്മിറ്റ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇവിടെ ഇന്നത്തെ ഈ സെമിനാറ് വെച്ചത് വളരെ നന്നായി. അതുപോലെ തന്നെ നമുക്കറിയാം ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദവും സൗഹാർദ്ദ അന്തരീക്ഷവും ഒക്കെ നിലനിർത്താൻ വേണ്ടി അശാന്ത പരിശ്രമം ചെയ്ത ഒരാളാണ്. ഹിന്ദു മുസ്ലിം ക്രൈസ്തവ വ്യത്യാസമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ശ്രീ കർണപ്പള്ളി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ കർണപ്പള്ളി അവർ അദ്ദേഹത്തെ ഫൗണ്ടേഷന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യാം. അതൊക്കെ ഉമ്മൻചാണ്ടിയുടെ സതീർത്ഥ്യരാണ്, അദ്ദേഹത്തോട് ഒപ്പം പ്രവർത്തിച്ചവരാണ്. അതൊരു കാലഘട്ടമാണ്, ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നിങ്ങളറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത് ഇവിടെ ഞാൻ സാന്ദർഭികമായി പറയായിരുന്നു. അപ്പോൾ കുട്ടികളത് ഈ ക്ലാസ്, ഈ ഫൗണ്ടേഷൻ, ഈ സബ്മിറ്റ് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. കേരളത്തിൽ ഇതുവരെ നടന്ന പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഏറ്റവും സമർത്ഥനായ, ഏറ്റവും സദുദ്ദേശിയായ, ഏറ്റവും അധികം കഠിനാധ്വാനം ചെയ്ത മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി, ഭരണപക്ഷ പൊളിറ്റിക്കൽ ലീഡറായിരുന്നു ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തന്നെ നാളെ ലീഡേഴ്സായി വരുമ്പോൾ നിങ്ങൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. അതിനെല്ലാം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഇന്നത്തെ ഈ സബ്മിറ്റിൻ്റെ തുടക്കം ഇവിടെ കുറച്ചായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. ജയ്.